ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിനിയാനൻ. ഞാൻ എന്നെത്തിയിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ്, പനീർ ടിക്ക. അത് നമ്മൾ തവയിൽ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വാങ്ങാൻ തന്നെ കിട്ടും, അതല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള വാങ്ങിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് സവാളയും അതുപോലെ ക്യാപ്സിക്കും ആണ്. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കളറായാലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ, അത്യാവശ്യം വലുപ്പമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചില്ലി ചിക്കനും കട്ട് ചെയ്യില്ല, അതിലും കുറച്ചും കൂടി വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മുടെ പനീർ ടിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് 1 ടേബിൾസ്പൂൺ നിറച്ച് കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യുമിൻ സീഡ്, പിന്നെ 1 ടേബിൾസ്പൂൺ കടലമാവ്, അതുപോലെ 1 ടീസ്പൂൺ കസൂരിമേത്തി, 1 ടേബിൾസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ടി തരണം, അത് പുളിയിലത്ത് തരണെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് ഏകദേശം നമുക്ക് 1 കപ്പ് വേണം, 250 ml ഒരു കപ്പ് കൊണ്ട് എടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിലപ്പോൾ ഈ ഒരു മാരിനേഷൻ തയ്യാറാക്കുമ്പോൾ ചിലർ ഇതിൽ ചേർന്ന് ഇറങ്ങുന്ന നേരം കൂടി പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു മാരിനേഷൻ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവ് എപ്പോഴും വേണം. ഇനി ഇതിലൂടെ നമ്മൾ നേരത്തെ കട്ട് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, സവാളയും അതുപോലെ തന്നെ പനീറെല്ലാം കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം. ഇപ്പോൾ ഈ ഒരു പനീറിന് പകരം നമുക്ക് ചിക്കനായാലും എടുക്കാം. അപ്പോൾ ചിക്കനാണെങ്കിൽ കുറച്ചും കൂടി നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തോളൂ, കാരണം കുറച്ചും കൂടി വിവുള്ളതല്ലോ ചിക്കന്. അപ്പോൾ അത്യാവശ്യം നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നല്ലം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം, ഫോർക്ക് കൊണ്ട് കുത്തി ചിലപ്പോൾ പനീറൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ആ ഒരു മസാല എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ പനീർമുള്ളിലോട്ടൊക്കെ ആ ഒരു മസാല നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതായ ഒരു ഓരോ സ്റ്റിക്കുമുള്ളിലായിട്ട് നമുക്ക് കുത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഈർക്കിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഓരോ സ്റ്റിക്ക് എടുത്തിട്ട് അതുമ്പോൾ കുറേശ്ശെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സവാള വയ്ക്കാം, പിന്നെ ക്യാപ്സിക്കം വയ്ക്കാം, പിന്നെ നമുക്ക് പനീർ വയ്ക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് മാറി മാറി ഈ ഒരു സ്റ്റിക്ക് കംപ്ലീറ്റ് ആയിട്ട് വെച്ചെടുക്കാം. പിന്നെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പനീർ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സൂക്ഷിച്ചിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, സവാള മാത്രമേ എടുക്കുക. പിന്നെ ചില വെജിറ്റബിൾസ് നമുക്ക് അധികം കുക്കിംഗ് ആവശ്യമില്ലാത്ത വെജിറ്റബിൾസ് നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം. അധികം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട വെജിറ്റബിൾസ് ഒക്കെ വെച്ചാൽ നമ്മുടെ പനീറൊക്കെ ആവശ്യത്തിന് കുക്കാവുകയും ചെയ്യും, പിന്നെ ആ മറ്റേ വെജിറ്റബിൾസൊന്നും കുക്കാവാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റിക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് സെയിം പ്രോസസ്സിൽ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. അപ്പോൾ അതാ എനിക്കിതുപോലത്തെ 6 സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ വലിയൊരു തവ എടുത്തിട്ടുണ്ട്. അതിലിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് അടിയിൽ നമുക്ക് കുറച്ചിങ്ങനെ ഒരു എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ബട്ടറിന് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അതെന്തായാലും എടുക്കാം. ഇനി നന്നായിട്ട് ഈ ബട്ടർ ഒന്ന് ചൂടാൻ വന്ന ശേഷം നമ്മൾ 1 സ്റ്റിക്കായിട്ട് ഇതുപോലെ വെച്ചെടുക്കാം. പിന്നെയും ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്റ്റിക്കില്ലാണ്ട് തന്നെ നമുക്ക് തവയിൽ ജസ്റ്റ് അത് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ എടുക്കാം. പിന്നെ വെച്ചാൽ നമ്മളുടെ ഈ ഒരു പനീറിനായാലും ക്യാപ്സിക്കത്തിന് സവാളയ്ക്കായാലും അതിന് കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 2 മിനിറ്റ് നമുക്ക് ഒരു ഭാഗം കുക്ക് ചെയ്തിട്ട് എടുക്കൊള്ളാം. അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഓരോ ഭാഗമായിട്ട്. പിന്നെ നമുക്കിതിൽ കുറച്ചും കൂടി ഓയിലിൻ്റെ ആവശ്യം വരാൻ തോന്നിയെങ്കിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പനീർ ടിക്ക ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാ സൈഡും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സറി മോളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പനീർ ടിക്കയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചേരിക്കുന്നു. നമ്മൾ തവയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ കുറച്ച് ബട്ടറും ഓയിലും മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്.
ഇപ്പോൾ ഗസ്റ്റൊക്കെ വരാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണിത്. നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാം. കൂടെയുള്ള ബെല്ലൈക്കനിൽക്കേതിൽ മാത്രമേ ഞാൻ അവളുടെ നല്ല വീഡിയോസും നോട്ടിഫിക്കേഷനും കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.